ഇന്ന് ദുഖ്റാനത്തിരുന്നാൾ നമ്മുടെ രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥ തിരുന്നാൾ മാർ തോമാസ് ലിഹായുടെ മരണത്തിരുന്നാൾ നമ്മുടെ സഭയുടെ സഭാദിനവും കൂടിയാണ് ഇന്ന് ദുഖാന എന്ന വാക്കിൻ്റെ അർത്ഥം ഓർമ്മ എന്നുള്ളതാണ് വിശുദ്ധ യോഗന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് നാല് പ്രാവശ്യം തോമാസ് ലിഖായെ കാണാം തോമാസ് ലിഹായെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങൾ ഓരോന്നും ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാന ലക്ഷണങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് ഒന്നാമത്തെ കാര്യം ശിഷ്യത്വം രക്തസാക്ഷിത്വത്തിനുള്ള സന്നദ്ധതയാണെന്ന് യോഗന്നാഥൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറാം തിരുവചനയിൽ തോമാസ്ലിക സമർത്ഥിക്കുന്നുണ്ട് നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന ശ്ലീഹായുടെ വാക്കുകളാണ് രക്തസാക്ഷികളുടെ നിലയ്ക്കാത്ത ഊർജം എസ്തപ്പാനോസ് മുതൽ ഇറാഖിലും സിറിയയിലും ഐ എസ് ത്രീവായ കൊലക്കത്തിയിൽ പിടയുന്ന ക്രൈസ്തവർ വരെ തോമാസ് ലിഹായുടെ വിശ്വാസ ധീരതയുടെ സജീവ സാക്ഷികളാണ് സ്വന്തം കുരിശെടുക്കാതെ എൻ്റെ പിന്നാലെ വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന ക്രിസ്തു വചനത്തിലെ ക്രിസ്തു ദർശനം അക്ഷരാർത്ഥത്തിൽ ജീവിച്ച ശിഷ്യനാണ് തോമാസ് ലിഖ രണ്ട് തോമാസ് ലിഖായുടെ രണ്ടാമത്തെ ഇടപെടൽ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് യോഗന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ ഈശോ പോകുന്ന സ്വർഗത്തിലേക്കുള്ള വഴിയാണ് തോമാസ്ലിക ചോദിച്ചറിയുന്നത് ക്രിസ്തു ശിഷ്യൻ്റെ പരമമായ ലക്ഷ്യം സ്വർഗമാണ് എന്ന സത്യം സ്ലോമാജ് അറിയാമായിരുന്നു ഇതര ശിഷ്യന്മാർ തങ്ങൾക്ക് എന്തു കിട്ടും തങ്ങളിൽ വലിയവൻ ആരാണ് തങ്ങളിൽ യേശുവിൻ്റെ വലതുവശത്തും ഇടതുവശത്തുമുള്ള കസര ആർക്കുള്ളതാണ് തുടങ്ങിയ ഭൗതിക ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തോമാസ് ലിക ചോദ്യം ആത്യന്തികമായ ലക്ഷ്യമായ സ്വർഗത്തെക്കുറിച്ചാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചെങ്കിൽ പിന്നെന്തു പ്രയോജനം എന്ന ക്രിസ്തു വചനത്തിലെ ശിഷ്യത്വ ദർശനത്തിൻ്റെ പൊരുളാണ് തോമാസ്ലിക തേടുന്നത് ശിക്ഷിത്വം വല്ലാതെ ഭൗതിക ഭൗതികവത്കരിക്കപ്പെടുകയും ഭൗതിക നേട്ടങ്ങൾക്കും കസരകൾക്കുമായി ശിഷ്യന്മാർ തമ്മിൽ തല്ലുകയും ചെയ്യുന്ന ഇക്കാലത്ത് തോമാസ് ലിഗായുടെ ശിക്ഷിത്വ ദർശനം വർദ്ധിത ശോഭയുള്ളതാണ് മൂന്നാമത്തെ കാര്യം ശിക്ഷിത്വം എന്നത് അനുഭവിച്ചറിഞ്ഞവൻ്റെ സാക്ഷ്യമാണ് എന്ന സത്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒമ്പത് വരെ തോമാസ്ലിക പഠിപ്പിക്കുന്നത് എവിടെ നിന്നോ കേട്ടു പഠിച്ചതോ തലമുറകളിലൂടെ കൈമാറി കിട്ടിയ മുത്തശ്ശി കഥകളുടെ പിൻബലമോ അല്ല വിശ്വാസത്തിനും ശിഷ്യത്വത്തിനും ആവശ്യമായിട്ടുള്ളത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ ജീവൻ്റെ സത്യത്തെയാ സത്യത്തെയാണ് തോമാസ്ലിഗ സാക്ഷ്യപ്പെടുത്തുന്നത് ശിശിത്വത്തിൻ്റെ ഉറപ്പ് നെഞ്ചിലെ നെഞ്ചിനുള്ളിലെ ഈ വ്യക്തി അനുഭവത്തിൻ്റെ ബോധ്യമാണ് വിദൂരമായ ഭാരത മണ്ണിൽ വരാനും മതപ്രാന്തന്മാരുടെ കുന്തമുനയ്ക്ക് മുമ്പിലും നിർഭയമായി ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനും തോമാസിന് കായറ്റി കഴിഞ്ഞത് ഈ ബോധ്യത്തിൻ്റെ പേരിലാണ് വിശ്വാസത്തിൻ്റെ വ്യക്തിപരമായ ബോധ്യത്തിൻ്റെ മാനം ഇത്രമേൽ പ്രസക്തമാണെന്ന് തോമാസ് ലിഖ പറഞ്ഞു തരുന്നു പന്ത്രണ്ട് കൊല്ലം വേദപാലം പഠിച്ച് ഡിപ്ലോമ നേടിയിട്ടും ജീവിത പങ്കാളിയെ വിശ്വാസത്തിൻ്റെ വഴിയിൽ നിന്ന് തന്നെ കണ്ടെത്തണമെന്ന ബോധ്യം പോലും നമ്മുടെ പല കുഞ്ഞുങ്ങൾക്കും സ്വന്തമാകാത്തതിൻ്റെ കാരണം വിശ്വാസക്കുറവിൻ്റെ വിശ്വാസ ബോധ്യത്തിൻ്റെ കുറവല്ലേ നാലാമത്തെ ചിന്ത തോമാസ് ലിഹയെ സുവിശേഷത്തിൽ അവസാനമായി നാം കണ്ടുമുട്ടുന്നത് തിബേരിയാസ് കടലിലെ വള്ളത്തിലാണ് യോഗാന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങൾ നൂറ്റി അമ്പത്തിമൂന്ന് മത്സ്യങ്ങൾ നിറച്ച ഈ വള്ളം തിരുസഭയുടെ പ്രതീകമാണ് അപസ്തോല ഗണത്തോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് അധ്വാനിക്കുകയും അവിടുന്ന് ഒരുക്കിയ പ്രാതൽ ജീവികാരുണ്യം കഴിക്കുകയും ചെയ്യുന്ന തോമാസ് ലിഹ ക്രിസ്തു ശിഷ്യത്വത്വം എന്നത് സഭയോടു ചേർന്നുള്ള ജീവിതമാണെന്നതിൻ്റെ സാക്ഷ്യമാണ് നൽകുന്നത്